ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ പലതും ട്രൈ ചെയ്യാറില്ലേ, അപ്പം ഞാനും ട്രൈ ചെയ്തു. എന്താണെന്നല്ലേ, ഒരു ചായ. സ്പ്രൈറ്റ് കൊണ്ടാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് തയ്യാറാക്കിയതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂട്ടുകാരിയെ, ഞാൻ ബിന്ദു അജയകുമാർ. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈയൊരു പരീക്ഷണം നടത്തി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടാവാം കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കണ്ടത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ട്, ഇത് ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്പ്രൈറ്റ് വേണം, ഒപ്പം തന്നെ ടീ ബാഗ് വേണം. രണ്ട് ടീ ബാഗാണ് വേണ്ടത്. അവരതിൽ ലിപ്റ്റൻ്റെ ടീ ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് നല്ല കടുപ്പമുള്ള ചായ തയ്യാറാക്കുന്ന ടീ ബാഗ് തന്നെയാണ്. ഗ്രീൻ ടീ അല്ല കേട്ടോ, സാദാ നമ്മുടെ എന്താ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കുന്ന ടീ ബാഗ്, അല്ലെങ്കിൽ ചായയൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ടീ ബാഗ്. അപ്പോൾ ഇത് നല്ല തണുത്ത സ്പ്രൈറ്റാണേ. അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ടീ ബാഗ് ആ സ്പ്രൈറ്റിൽ മുങ്ങി നിൽക്കുന്ന പാകത്തിൽ നമുക്കിത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കടുപ്പമുള്ള ചായ ആയിരുന്നു കേട്ടോ ഞാനത് നമ്മൾ ചായ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ടെണ്ണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കി ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ടീ ബാഗ് അതിനകത്തേക്ക് ഉള്ളിലായിട്ടുണ്ടേ. ഇനി നന്നായിട്ടൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. കുലുക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂടുതൽ നേരം ഞാനിപ്പോൾ 15 മിനിറ്റേ വയ്ക്കുന്നുള്ളൂ. ഇനി കൂടുതൽ നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായി കടുപ്പം വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു 15 മിനിറ്റേ വച്ചിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര കടുപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വരുന്നുണ്ട്. നോക്കാം, നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളുടെ സ്പ്രൈറ്റ് ഈ ഒരു കളർ ചേഞ്ചേ വന്നിട്ടുള്ളൂ. അധികം കടുപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ 10 മിനിറ്റിന് ശേഷം നല്ല കളർ ചേഞ്ചസ് ആ സ്പ്രൈറ്റിന് വന്നിരിക്കുന്നത്. നല്ലൊരു കട്ടൻ ചായയുടെ കളറുണ്ടായിരുന്നു. പക്ഷേ അവരുപയോഗിച്ചിരിക്കുന്നത് ലിപ്റ്റൻ്റെ തേയിലയാണ് കേട്ടോ. ഇനി നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ലിപ്റ്റൻ തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. സ്പ്രൈറ്റിൽ ഈ ലൈമിൻ്റെ കണ്ടൻറ് ഉണ്ട് എങ്കിലും നമ്മളൊരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞങ്ങൾ ഒരു കഷ്ണം നാരങ്ങ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ്സാണ്. ഞാനൊരു 3 ക്യൂബ്സ് ഇതിനകത്ത് ഇടുന്നുള്ളൂ. അവർ ധാരാളം ഇട്ടിട്ടുണ്ട്, ഞാനൊരു 3 ക്യൂബ്സേ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന നമ്മുടെ സ്പ്രൈറ്റ് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് പൊട്ടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറിച്ച് ദേഹത്തൊക്കെ വീഴും. അപ്പോൾ വളരെ സാവധാനം അത് തുറന്ന് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സ്പ്രൈറ്റ് ടീ. കളർ കുറച്ച് കുറവാണ്, ആ ഒരു എന്താ കട്ടൻ ചായയുടെ ആ ഒരു കളർ വന്നിട്ടില്ല, എങ്കിലും അത്യാവശ്യം കളറുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയണ്ടേ, അതിനായിരിക്കുമല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, ഫസ്റ്റ് ടൈം ആകട്ടോ ഞാനിത് തയ്യാറാക്കുന്നത്, അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നും കൂടി പറയാം. സത്യം പറയാലോ, എനിക്ക് വലിയ ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല. വീഡിയോയിൽ ഭയങ്കര ടേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്, പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.